നമസ്കാരം. വലിയ ഹിന്ദുത്വവാദമൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ശിവസേന. മഹാരാഷ്ട്രയിലാണ് എൻ സി പിയും കോൺഗ്രസും അളിയന്മാരും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ കേന്ദ്ര സർക്കാരിനിട്ടും ജനങ്ങൾക്കിട്ടും സത്യങ്ങൾ വിളിച്ചു പറയുന്നവർക്കിട്ടുമൊക്കെ കൊട്ടുകൊടുക്കാനും ചില ശ്രമങ്ങളൊക്കെ നടത്തി. വലിയ വിജയമൊന്നും കണ്ടില്ല. എന്നാലും ജനവിരുദ്ധമായത് അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായത് കാണിച്ചു കൂട്ടുക എന്നുള്ളത് ശിവസേനയുടെ ഒരു നയമായി മാറിയിരിക്കുന്നു എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കർണാടകയിലെ മറാഠി ഭാഷ സംസാരിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ മഹാരാഷ്ട്രക്കാർ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ചില പ്രസ്താവനകളൊക്കെ ഒളിച്ചിരുന്ന് നടത്തിയത്. കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ അതിന് കൃത്യമായി മറുപടി കൊടുത്തു. ഒരിഞ്ചി സ്ഥലം പോലും ഇവിടെ നിന്ന് കിട്ടുകയുമില്ല, അതിന് ശ്രമിക്കുകയും വേണ്ട, നടക്കുകയുമില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുൻപാണ്, റിപ്പബ്ലിക് ടിവി സിഇഒ ആൻഡ് എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിയെ ഒരു കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഒരാൾ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അതിനു മുൻപായിട്ട് അദ്ദേഹം റിപ്പബ്ലിക് ടിവിയിൽ ടി ആർ പി റേറ്റിംഗിൽ കൃത്രിമം നടത്തി എന്നൊക്കെ പറഞ്ഞും ആരോപണങ്ങൾ ഉന്നയിക്കുകയും കേസ് കൊടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ വലിയ വിവാദവും ചർച്ചയും ഒക്കെ ആവുകയും ചെയ്തു. അപ്പോൾ ഈ ടി ആർ പി റേറ്റിംഗിൽ ക്രമക്കേട് നടത്താൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ അർണബ് ഗോസ്വാമി സ്വാധീനിച്ചു എന്നാണ് മഹാരാഷ്ട്ര പോലീസ്, അതായത് ശിവസേനയുടെ പോലീസ് പലകുറി പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ ഈ പാവം ഉദ്യോഗസ്ഥനെ ഇങ്ങനെ അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചില ദേശീയ മാധ്യമങ്ങൾ, ടൈംസ് നൌ, റിപ്പബ്ലിക് ടിവി തുടങ്ങിയ മാധ്യമങ്ങളാണ് ഇത് പുറത്തുവിടുന്നത്. എൻ ഡി ടി വി ഒന്നും മിണ്ടുകയില്ലല്ലോ. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് നോക്കാം. ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ശിവസേനയുടെ ഹുങ്ക്, ഉദ്ധവ് താക്കറയുടെ അഹങ്കാരം എന്നൊക്കെ ഇതിന് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ശിവസേനയുടെ തലതൊട്ടപ്പന്മാർ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ബാലാസാഹിബ് താക്കറയുടെ മകൻ എന്നുള്ള നിലയ്ക്കാണ് ഉദ്ധവ് താക്കറെ ജനങ്ങൾ അംഗീകരിക്കുന്നത്. അല്ലാതെ താങ്കളുടെ മിടുക്കോ അല്ലെങ്കിൽ താങ്കളുടെ പൊക്കമോ സൗന്ദര്യമോ ഒന്നും കണ്ടിട്ടല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നറിയാം, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ടി ആർ പി ക്രമക്കേട് ആരോപിച്ച് മുൻ ബ്രോഡ്കാസ്റ്റിംഗ് ഓഡിയൻസ് റിസർച്ച് കൌൺസിൽ സിഇഒ പാർത്ഥോദാസ് ഗുപ്തയെ മുംബൈ പോലീസ് പീഡിപ്പിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ശക്തമായ വാദവുമായി രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണം എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡിസംബർ 25 ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത്. അദ്ദേഹത്തെ തലോജ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അവിടെയിട്ട് അദ്ദേഹത്തെ അതിക്രൂരമായി കള്ളന്മാരോടും കൊലപാതകികളോടും ബലാത്സംഗക്കാരോടും പെരുമാറുന്നതുപോലെ ഒരു കുറ്റാരോപണ വിധേയനായ വ്യക്തി, ഒരു ആരോപണം മാത്രമാണ്, ആരോപണം തെളിഞ്ഞിട്ടില്ല, കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്, അദ്ദേഹത്തെ മുംബൈ പോലീസ് അതിക്രൂരമായി ശിവസേന നേതാക്കളുടെ ഒത്താശയോടുകൂടി പീഡിപ്പിക്കുകയും തല്ലി അർണബ് ഗോസ്വാമി ഇത്തരത്തിൽ തനിക്ക് കൈക്കൂലി തന്നു എന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാരോപിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. റിപ്പബ്ലിക് ടിവി സിഇഒ അർണബ് ഗോസ്വാമിക്ക് അനുകൂലമായി ടി ആർ പി റേറ്റിംഗ് മാറ്റാൻ 30 ലക്ഷം രൂപ കൈക്കൂലിയായി ഇദ്ദേഹത്തിന് ദാസ് ഗുപ്തയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മുംബൈ പോലീസ് പച്ചക്കള്ളം പറയുന്നത്. അടിയന്തരമായി പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹത്തിന്റെ മകൾ, ദാസ് ഗുപ്തയുടെ മകൾ പ്രത്യുഷ ഗുപ്ത ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട 4 പേജുള്ള ഒരു കത്ത് പ്രത്യുഷ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറയ്ക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അയച്ചിട്ടുണ്ട്. ജനുവരി 15, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, അബോധാവസ്ഥയിൽ അച്ഛനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി മകൾ ഇതേക്കുറിച്ച് നടത്തിയ ട്വിറ്റർ പോസ്റ്റുകളിൽ പറയുന്നു. എന്നാൽ സംഭവം നടന്ന ഏകദേശം 14 മണിക്കൂറുകൾക്ക് ശേഷം ജനുവരി 16 3 മണിക്ക് മാത്രമാണ് തങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഭാര്യയും മകളും ആശുപത്രിയിൽ എത്തിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുവരെ ആരോപണമുണ്ട്. അത്തരത്തിൽ ഒരാളെ പീഡിപ്പിക്കുകയാണ്, അതും വെറും ആരോപണം മാത്രം, വെറും ആരെങ്കിലും പറഞ്ഞുള്ള ആരോപണം മാത്രം ഉള്ള ഒരു വ്യക്തിയെ, അതും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ, ബി എ ആർ സിയുടെ സിഇഒ, അത്രയും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥനെയാണ് ഇത്തരത്തിൽ മുംബൈ പോലീസ് അതിക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കം, പ്രധാനമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും അടക്കം ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് മഹാരാഷ്ട്ര ഡി ജി പിക്ക് പ്രത്യേക കത്ത് നൽകിയിട്ടുണ്ട്, പ്രത്യേക റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത് ഒരുതരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ശിവസേനയുടെ ഒരു ഹുങ്കാണ്. അതായത് ഇത്തരത്തിൽ മാധ്യമങ്ങളെയും അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടവരെയും സത്യം പറയുന്നവരെയും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെയും എതിർക്കുക, അവരെ ക്രൂരമായി മർദ്ദിക്കുക, ഇതൊന്നും ശിവസേന കാണിച്ചു വെക്കുന്ന നയങ്ങളാണ് എന്ന് തോന്നുന്നില്ല. അവർ പലരുടെയും ഒത്താശയോടുകൂടി തന്നെ, അല്ലെങ്കിൽ പലരും പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളായിട്ടുകൂടി വരുന്നുണ്ട്. കാരണം ശിവസേനയ്ക്ക് ഒപ്പം നിൽക്കുന്നത്
കോൺഗ്രസും അതുപോലെ എൻ സി പിയും ഒക്കെയാണ്. പിന്നെ മഹാരാഷ്ട്രയിലെ തീർച്ചയായും ഇടതുപക്ഷത്തിന് ഒരു എം എൽ എ ഉള്ള സംസ്ഥാനമാണല്ലോ. ഇനി അദ്ദേഹവും പറഞ്ഞോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശിവസേന ഈ കളിക്കുന്നത് തീ കൊണ്ട് കളിക്കുകയാണ് എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ജനങ്ങൾ, മഹാരാഷ്ട്ര ജനങ്ങൾ തന്നെ പറയുന്നത്. ശിവസേനയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന പലരും ബാലാസാഹിബ് താക്കറെ എന്ന വ്യക്തിയെ സ്നേഹിച്ചിരുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത്. അവരിൽ പലരും ഇപ്പോൾ കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിവസേനയുടെ ഹുങ്ക് അവസാനിച്ചില്ലെങ്കിൽ ശിവസേന എന്ന പാർട്ടി തന്നെ ഇവിടെ ഇല്ലാതാകും എന്ന തരത്തിൽ സൂചനകൾ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെ അതിക്രൂരമായി പീഡിപ്പിക്കുക, ഉപദ്രവിക്കുക, ആവശ്യമില്ലാതെ കസ്റ്റഡിയിലെടുക്കുക, ഇതൊക്കെ തന്നെയാണ് മഹാരാഷ്ട്ര പോലീസ് ശിവസേന എന്ന പാർട്ടിയുടെ ഒത്താശയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ അജണ്ടയും സനാതന ധർമ്മവുമൊക്കെ ശിവസേന എന്നേ മറന്നുകഴിഞ്ഞു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. സൂക്ഷിച്ചാൽ ശിവസേനയ്ക്ക് കൊള്ളാം, അല്ലാതെ വേറൊന്നുമല്ല. ഇതിനിടയിലൂടെ എൻ ഡി എയിലേക്ക് വരാൻ ചില ശ്രമങ്ങൾ ഇടയ്ക്ക് നടത്തുന്നു എന്ന കേൾവിയുണ്ടായിരുന്നു, പോയി പണി നോക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അവിടെ എൻ സി പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ കാലു നക്കി സമാധാനത്തോടെ ഇരിക്കുകയാണ് ഉദ്ധവ് താക്കറെ. ജനങ്ങൾ നിങ്ങളെ എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഉദ്ധവ് താക്കറെ, വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.